മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗം സന്ദർഭത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്ന ഇരുപത്തിയൊൻപതാം ശ്ലോകം ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം അതാണ് നാം ചർച്ച ചെയ്തു വരുന്നത് ആ ആത്മദർശനം ആശ്ചര്യവത്താണ് അതിന് ഇന്ദ്രിയങ്ങളുടെ മൗനം അനിവാര്യമാണ് മൗനം കൊണ്ട് വാർദ്ധക്യം വന്നവർ അത് ആശ്ചര്യകരമാണ് ശ്രവണ മനനാദികൾ കൊണ്ട് വാർദ്ധക്യം വന്നവർ എന്നർത്ഥം പ്രായം കൊണ്ട് വാർധക്യം എന്നല്ല ചിലർ ഈ തത്വത്തെ തന്നെ തത്വമസി മഹാവാക്യം എന്ന നിലയിൽ മനസ്സിലാക്കുന്നു ഈ തത്വമാണ് തത്വമസിൽ ആശ്ചര്യ ശബ്ദത്തിന് അങ്ങനെയൊരു തലം അവർ നൽകുന്നു ഈ വചനവും വിചിത്രമാണ് ലക്ഷണകൊണ്ടാണ് ഇവിടെ ബോധമുണ്ടാകുന്നത് എന്നാൽ ഏത് ശബ്ദം അവാച്യമായിരിക്കുന്നുവോ അതെങ്ങനെ ലക്ഷണകൊണ്ട് ബോധ്യമാവും അപ്രകാരമുള്ള ശബ്ദവ്യവഹാരം സംസാരത്തിൽ അദ്വിതീയമാണ് ശബ്ദവ്യവഹാരം ഈ ലോകത്ത് ധാരാളമാണ് എന്നാൽ അവാച്യമായ ശബ്ദത്തെ ലക്ഷണകൊണ്ട് അറിയുക അത് അദ്വിതീയമാണ് അഖണ്ഡാകാരവൃത്തി ഉണ്ടാകുന്നു നാം കാര്യങ്ങളെ കാണുന്നത് ഖണ്ഡിതമായ സ്വയം ദേവദത്ത എന്നതിൽ പാകത്യാഗയുണ്ട് എന്നിരുന്നാലും അത്യന്തം അഖണ്ഡാകാരതയില്ല അതുകൊണ്ട് അഖണ്ഡാകാരവൃത്തിയെ ജനിപ്പിക്കുന്ന ക്യമാകയാൽ തത്തുമസി ആശ്ചര്യകാരി എന്ന് മാനിക്കുന്നു അന്യവചനങ്ങളിൽ നിന്ന് അണോരണീയാൻ ഇത്യാദി പൂർവോക്ത ഉദാഹരണങ്ങളാൽ തന്നെ വിചിത്രത സ്പഷ്ടമാണ് ഉച്ച ബ്രഹ്മം തന്നെ ആശ്ചര്യവത്താണ് ശബ്ദം കൊണ്ട് ജാതി ഗുണം ക്രിയ തുടങ്ങിയ വിശിഷ്ടമായ ബോധം തന്നെയാണ് സർവത ബോധ്യപ്പെടുന്നത് ന്യായസൂത്രകാരൻ ഋഷി ഗൗതമൻ പറയുന്നു ജാത്യാകൃതി വ്യക്തയസ്തു പദാർത്ഥ ജാതി ആകൃതി വ്യക്തി വ്യക്തത ഇവ മൂന്നും ശബ്ദാർത്ഥമാണ് പശുവെന്നു പറഞ്ഞാൽ ഗോത്വം ജാതി ഉപസ്ഥിതമാണ് നാല് കാല് കൊമ്പ് എന്നീ ആകൃതിയും ഉപസ്ഥിതമാണ് അതുപോലെ പൂർവദൃഷ്ടി വ്യക്തി ഉപസ്ഥിതമാണ് മുമ്പ് കണ്ടിട്ടുള്ളതാകയാൽ അതിൻ്റെ ബോധം ഉപസ്ഥിതമാണ് അപ്പോൾ അപൂർവ അപൂർവഗോവ്യക്തിയുടെ ശബ്ദബോധമുണ്ടാവും ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പശുജാതിയല്ല മനുഷ്യത്വജാതിയുടെ ബോധമുളവാകും പൂർവദൃഷ്ടമായ ഏതോ വ്യക്തി ഉപസ്ഥിതമാവും അപ്പോൾ അപൂർവ വ്യക്തി ജ്ഞാതമാകും ഇതുപോലെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മാ എന്ന് പറയുമ്പോൾ എന്ത് എന്തെന്തുപസ്ഥിതമാകും ബ്രഹ്മത്വം ജാതിയല്ല നൈയായികന്മാർ പറയുന്നു വ്യക്തി ഏകം തന്നെയായാൽ ജാതിയില്ല വ്യക്തരഭേദുല്യത്വം സങ്കരോ അധാനവസ്ഥിതി ിരസംബന്ധു ജതിബാധകേദസ്തുല്യം വ്യക്തിരഭേദ തുല്യം സങ്കരു അധാനവസ്ഥിതിരസംബന്ധു ജാതിബാധകസ്രഹ ആകാശമേകമാകയാൽ ജാതിയില്ല പശുക്കൾ അനേകമാണ് അതുകൊണ്ട് പശു ജാതിയാണ് ബ്രഹ്മം അനേകമാണോ അല്ല അപ്പോൾ ബ്രഹ്മത്വം ഒരു ജാതിയല്ല ജാതി സാഹോദര്യം അനേകമുള്ളപ്പോൾ മാത്രമാണ് രണ്ടാമത്തത് ആകാരമാണ് പശുവിന് ആകാരമുണ്ട് മനുഷ്യന് ആകാരമുണ്ട് ആകാരം എന്താണ് അത് നിരാകാരമാണ് നിരാകാര ബ്രഹ്മത്തിൻ്റെ ബോധം ശബ്ദം കൊണ്ട് എങ്ങനെയുണ്ടാവും രാമൻ കൃഷ്ണൻ എന്നിങ്ങനെ പറഞ്ഞാൽ ശബ്ദബോധമുണ്ടാവും എന്തുകൊണ്ടെന്നാൽ അതിന് ആകാരമുണ്ട് ആ ആകാരം കൊണ്ടവയെ അറിയുന്നു എന്നാൽ നിരാകാരത്തിൻ്റെ ആകാരമെന്ത് മൂന്നാമത് വ്യക്തിയാണ് പ്രഥമമായി പശുവിനെ നോക്കിയാൽ പശു എന്ന് പറയുമ്പോൾ ബോധമുണ്ടാവും അപൂർവമായ പശുവിൻ്റെ ബോധമുണ്ടാവും എന്നാൽ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ ബോധമുണ്ടാവും പശുവിനെ കാണാത്ത ഒരാളോട് പശു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ത പിന്നെ ശാസ്ത്രത്തിൻ്റെ തന്നെ ആവശ്യമുണ്ട് അതുകൊണ്ട് അതാശ്ചര്യമാണ് ഈ വാക്കുകൾ മഹത്വാക്യങ്ങൾ അതായത് തത്വമസ്യാദി മഹാവാക്യങ്ങൾ ആശ്ചര്യമാണ് ഗീതയിൽ ഭഗവാൻ തന്നെ ബ്രഹ്മത്തിൻ്റെ കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് വിചാരപൂർവം കാണാം ജ്ഞേയം ശ അതിമത്പരം ബ്രഹ്മച്യത്തെ ജേയം യത് പ്രവക്ഷ്യമിമതമശ്നു അനതിമത് പരം ബ്രഹ്മ ന ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു ജ്ഞേയം യത്ത പ്രവക്ഷ്യാമി എന്നാൽ മുമ്പോട്ട് പറയുന്നു ന സത്താസതുച്ഛതേ അത് സത്തല്ല എന്ന് പറയാനാവില്ല അസത്തല്ലെന്നും പറയാനാവില്ല പറയാനാവില്ലെങ്കിൽ പിന്നെ പ്രവക്ഷ്യാമി എങ്ങനെ പറഞ്ഞു സത്തല്ലെങ്കിൽ അസത്താണ് അസത്തല്ലെങ്കിൽ സത്താണ് മൂന്നാമത്തെ പന്ഥാവ് ഏതാണ് സത് അസത് വിലക്ഷണം വിലക്ഷണമെന്നത് മിഥ്യയാണ് ഉത്തരം എന്തെന്നാൽ സത്ത് അഥവാ അസത്ത് എന്ന് അതിനെ പറയരുത് പറയാതെ തന്നെ സത്വധർമ്മവും അസത്വധർമ്മവും ഇല്ലാത്ത ആത്മസ്വരൂപത്തെ ആശ്ചര്യമെന്ന് അറിയുക അവിടെ ആശ്ചര്യം മാത്രമേ ഉള്ളൂ അനുഭവങ്ങളൊന്നും വേറെയില്ല ആത്മാ ഏകതയിൽ ആശ്ചര്യമല്ലാതെ യാതൊന്നും ബാക്കിയില്ല ഭഗവത് വചനത്തിനർത്ഥം ഇതാണ് അവിടെ ആത്മസ്വരൂപത്തെ സത്വധർമ്മവും അസത്വധർമ്മുമില്ലാത്ത ഒന്നായി അറിയുക സർവധർമ്മരഹിതമായ സ്വയം പ്രകാശ ആത്മാവാണ് ബ്രഹ്മം അതാണ് ഏകവും അദ്വയവുമായത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അവിടെ ചെല്ലുമ്പോൾ അത്ഭുതമായി ആശ്ചര്യമായി അഹോ ആശ്ചര്യം ആശ്ചര്യമെന്ന് കൈപൊക്കി പറയാനേ കഴിയൂ സർവധർമ്മ രഹിതമായ ജ്ഞാനപ്രകാശത്തെ അറിയുക ഖണ്ഡന ഖണ്ഡഘാദ്യത്തിൽ പറയുന്നു വിഷയ ഏക സ്ഥാണുഹു പുരുഷ ശ്രുതോസ്തിയ ശ്രുതിഷു ഈശ്വരമുമയാ വന്ദേ ഈശ്വരമുമയാസഹിതം വന്ദേഗതം വേദവേദാന്ത ശ്രവണ സമനന്തരം നമ്മുടെ മനസ്സിലെ സമസ്ത സങ്കല്പവൃത്തികളും സമാപ്തമാകുന്നു നിർവികൽപ്പാവസ്ഥ ഉളവാകുന്നു അതുതന്നെ ബ്രഹ്മദർശനം ഖണ്ഡനകാരൻ ശ്രുതിഷു ശ്രുത എന്നുപറഞ്ഞ ശ്രുതി പ്രതിപാതിതം എന്നർത്ഥം വേദങ്ങളിൽ പറഞ്ഞത് വേദത്തിൽ പറയപ്പെട്ടത് എന്താണ് ശ്രുതി പ്രതിപാദിതം ഏക സ്ഥാണു പുരുഷ ഏക എന്നതിനർത്ഥം സജാതീയം വിജാതീയം സ്വഗതഭേദശൂന്യം സജാതീയ വിജാതീയ സ്വഗതഭേദശൂന്യമായത് ഏകഹ വിശേഷണം വ്യാവർത്തകമാണ് വ്യാവൃത്യമല്ലെങ്കിൽ ഏകഹാ വിശേഷണം എങ്ങനെ നീലം കമലം നീലത്താമര അവിടെ രക്താതി വ്യാവർത്തകമാണ് രക്തകമലമല്ല ചുവന്ന താമരയല്ല ചുവന്ന താമര അല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീലം കമലം ഏകഹാ എങ്ങനെ നീലം കമലം എന്നിടത്ത് രക്താതി വ്യാവർത്തകമാണ് നീലം എന്നത് ദ്യവ്യാവൃത്തിക്കായാണ് രണ്ടാമതൊന്നില്ലാത്തത് എന്ത് വ്യാവൃത്തി വ്യാവ്യർത്യമല്ല എന്നിട്ടും വ്യാവൃത്തി രണ്ടാമതൊന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഏകം അവിടെയാണ് വ്യാവൃത്യമല്ല വ്യാവർത്യമല്ല എന്നിട്ടും വ്യാവൃത്തി ഇതാശ്ചര്യം പരമാർത്ഥത്തിൽ നചൈകം തത് അന്യദ്വിതീയം കുതസ്യാത് ഒന്നുമില്ലെങ്കിൽ പിന്നെ ദ്വിതീയം എവിടെ നിന്നാണ് അതിനാൽ അവികൽപകജ്ഞാനം തന്നെയാണുള്ളത് സ്ഥാണും പുരുഷനും എപ്രകാരം ആശ്ചര്യമാണ് സ്ഥാണുർവാ പുരുഷോ വ എന്നിങ്ങനെ അതും വികൽപ്പമാണ് ഇവിടെ അവികൽപ്പമാണ് സ്ഥാണുവും പുരുഷനുമാണ് സ്ഥാണു എന്നാൽ സ്ഥിരം എന്നു പറഞ്ഞാൽ ഉൽപ്പത്തി വിനാശരഹിതം ഏകഹ എന്നതിൽ വസ്തുപരിച്ഛേദനിരാകരണം സ്ഥാണുഹു എന്നതിൽ കാലപരിച്ഛേദ നിവൃത്തി അപ്പം കാലപരിച്ഛേദത്തെ നിവർത്തിക്കുക വസ്തുപരിച്ഛേദത്തെ നിവർത്തിക്കുക പുരുഷ എന്നതിൽ പൂർണ്ണം ദേശപരിച്ഛേദരഹിതം ധർമ്മങ്ങളില്ലാതെ ധർമ്മം കൊണ്ട് പ്രതിപാദിക്കുക ഇതാണ് ഇതുതേ തദാശ്ചര്യവത് ആശ്ചര്യവത്ത് എന്നതിനർത്ഥം അപ്പോൾ മഹാവാക്യം ധർമ്മം ഇവയൊക്കെ ആശ്ചര്യപൂർവ്വമാണ് അതിനെ വർണ്ണിക്കുന്നത് ആശ്ചര്യവ ചൈനമന്യ ശൃണോതി അന്യഹ ഇവിടെയും മൂന്ന് തരത്തിൽ അന്വയിക്കാം ശ്രോത ആശ്ചര്യവത് ശ്രവണം ആശ്ചര്യവത്ത് ശ്രൂയമാണമാശ്ചര്യവത്ത് ശ്രോത ആശ്ചര്യവത് കേൾക്കുന്നവൻ ആശ്ചര്യത്തിൽ ശ്രവണം ആശ്ചര്യവത് കേൾക്കുന്നത് ആ ശ്രവണം എന്ന ക്രിയ അത് അതാശ്ചര്യവത്ത് ശ്രൂയമാണം ഏതിനെയാണ് കേൾക്കുന്നത് അതും ആശ്ചര്യവത്ത് ശ്രോതാവ് എന്തുകൊണ്ട് ആശ്ചര്യവത്താണ് ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അപേക്ഷിതമോ അതിവിടെ പ്രകടമല്ലാത്തതുകൊണ്ട് ആശ്ചര്യവത്ത് എന്തിനെയാണോ ശ്രോതാവ് അപേക്ഷിക്കുന്നത് അത് പ്രകടമല്ല ഇവിടെ കുമാരില ഭട്ടാചാര്യൻ പറയും సిద్ధార్థం సిద్ధ సంబంధం సిద్ధా సిద్ధసంబంధం శ్రోతుంత ప్రవర్త శాస్త్రాద వ్యసంధస్ సయోజనం సిద్ధాథం సిద్ధసంబంధం శ్రోతుం శ్రోత శాస్త్రాదౌ శాస్త్రాద వక్తవ్య സംബന്ധ പ്രയോജന നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഫലമുണ്ടോ എന്ന് ജനങ്ങൾ നോക്കും പ്രയോജനം നോക്കാതെ പ്രയോജനമനുദ്ദേശ്യ മന്ദോപി നപ്രവർത്തതേ പ്രയോജനം നോക്കാതെ മന്ദബുദ്ധികൾ പോലും ഒന്നും ചെയ്യില്ല ജനങ്ങളിന്ന് നോക്കിയിട്ട് ഇന്ന് അനേകം കുട്ടികൾ എം ബി ബി എസിന് പഠിക്കുന്നു എൻജിനീയറിങ്ങിന് പോകുന്നു അതിനൊക്കെയായി ഇന്ന് പ്രയോജനം കൂടുതൽ വളരെ പഴയ കാലങ്ങളിൽ പ്രയോജനം കൂടുതലുള്ളത് കൃഷിയാണ് അന്ന് മണ്ണുമായുള്ള പ്രിയമാണ് ആനന്ദം ശരീരത്തിന് മനസ്സിന് ഒക്കെ ആനന്ദം ഊഹക്കച്ചവടത്തിൻ്റെ കാലമല്ല തനത്തിൻ്റെ പുറകെ ഓടുന്ന കാലമല്ല ഇന്നെല്ലാം ഊഹക്കച്ചവടത്തിൻ്റെ കാലമാണ് അതുകൊണ്ട് ഏറ്റവും പ്രയോജനമുള്ള കച്ചവടങ്ങളെ നോക്കിയാണ് ഓടുന്നത് വൈദ്യശാസ്ത്രത്തിന് പിന്നാലെ പോകാൻ അത്യപൂർവമായ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഉത്തമങ്ങളായതൊന്നും വ്യാവസായിക പ്രൗഢിയിൽ വരരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു വിദ്യ അത് ലൗകികമാവട്ടെ ആദ്ധ്യാത്മികമാകട്ടെ കച്ചവടത്തിൻ്റെ ഉപോൽപ്പന്നമായിരുന്നില്ല സമീപകാലത്താണ് മനുഷ്യ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തെ ഏറ്റവും വലിയ കച്ചവട ചരക്കാക്കി മാറ്റിയത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുള്ള രണ്ട് വ്യവസായങ്ങളായി വിദ്യാഭ്യാസവും വൈദ്യശാസ്ത്രവും ഇന്ന് പുരോഗമിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് പ്രയോജനമുണ്ട് കൂടുതലുണ്ട് എന്ന് കണ്ടു എന്ന് നോക്കി പോലുമല്ല വലിയ പ്രയോജനങ്ങളുള്ളതിൻ്റെ പിന്നാലെ ആളുകളോടും ജനാധിപത്യം വന്നപ്പോൾ ഏറ്റവും പ്രയോജനമുള്ളത് ഭരണാധികാരിയാവുകയാണ് ഏറ്റവും കൊള്ളുകില്ലാത്തവർ ഏറ്റവും കൂടുതൽ പ്രയോജനമില്ലാത്തതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി ഏറ്റവും പ്രയോജനമുള്ള സാധനങ്ങളെ മേടിച്ചു വയ്ക്കുക എന്നുള്ളത് അത്തരക്കാരുടെ പണിയായി മാറി മത്സരബുദ്ധിയോടെ പ്രയോജനത്തെ നോക്കി ആളുകൾ ഓടാൻ തുടങ്ങിയപ്പോൾ ഭരണം രാഷ്ട്രീയം നീതിന്യായ വ്യവസ്ഥയുടെ പിന്നാമ്പുറങ്ങൾ വാണിജ്യം വ്യവസായം ഒക്കെ വളരെ പ്രാധാന്യമായി വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും നൂതന സങ്കേതങ്ങൾ വിദ്യാഭ്യാസത്തിലേക്കും വൈദ്യശാസ്ത്രത്തിലേക്കും ഭരണത്തിലേക്കും കടന്നു കയറി അവയെല്ലാം ഇന്ന് പ്രയോജനമുണ്ട് എന്ന് കണ്ടിട്ട് എന്ന് നോക്കാതെ ആളുകൾ എത്തിപ്പെടുകയാണ് പിന്നെയോ ലാഭമുണ്ടെന്ന് കണ്ടിട്ടാണ് കഴിവില്ലെങ്കിലും ഇവർ വരുന്നത് ഇതാകട്ടെ നമ്മളീ പഠിക്കുന്നതാകട്ടെ ബ്രഹ്മശാസ്ത്രമാണ് അതിൻ്റെ ശ്രവണം കൊണ്ട് ഒരു മഹാത്മാവ് പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു താർക്കികൻ പറഞ്ഞു അല്ലയോ മഹാത്മൻ ഈ വേദാന്ത ന്യായാദി ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ട് എന്താണ് ലാഭം മഹാത്മാവ് പറഞ്ഞു എല്ലായിടത്തും എന്തിനാണ് നിങ്ങൾ ഈ ലാഭം നോക്കുന്നത് താർക്കികൻ ചോദിച്ചു കച്ചവടത്തിൽ ലാഭം നോക്കണ്ടേ നമ്മൾ കച്ചവടക്കാരാണ് ഈ ലോകമൊരു കച്ചവട സ്ഥലവും അതുകൊണ്ട് എല്ലായിടത്തും ലാഭം നോക്കേണ്ടതല്ലേ മഹാത്മൻ അപ്പോൾ നിങ്ങൾ ഒരിക്കലും നഷ്ടക്കച്ചവടം നടത്തിയിട്ടില്ലേ എന്നായി മഹാത്മാവ് ഏ അല്ലയോ താർക്കിക നിങ്ങൾ നല്ല കച്ചവടക്കാരനാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും നഷ്ടക്കച്ചവടം നടത്തിയിട്ടില്ലേ എന്ന് മഹാത്മാവ് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാഭത്തിലാണ് ആശ ലാഭത്തിലാശിച്ചു തന്നെയാണ് കച്ചവടം ചെയ്തത് എന്നാൽ വിധി വിപരീതമായി ഒരിക്കലും നഷ്ടം വരുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നു വരെ ഒരു കച്ചവടവും ആരും ചെയ്തിട്ടില്ല ഒരുങ്ങിയിറങ്ങുന്നത് ലാഭം ഉണ്ടാക്കാൻ തന്നെയാണ് അത് വിധി പറ്റിച്ചതുകൊണ്ട് ഈശ്വര ഈശ്വരനിശ്ചയം അറിച്ചായതുകൊണ്ട് അതിന് നമ്മളെന്താ ചെയ്യുക എന്നായി താർഹികൻ ആശ തന്നെ നിരർത്ഥകമെന്ന് സിദ്ധമായി അപ്പോൾ നിങ്ങളുടെ മഹാത്മാവും വിട്ടില്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ ആശിച്ചു എന്ന് പറഞ്ഞു ആശയെ അവലംബിച്ച് എന്ന് പറഞ്ഞു ആശ ലാഭത്തിലാണെന്ന് പറഞ്ഞു ആശിച്ചതുപോലായില്ല മറിച്ച് സംഭവിച്ചു വിധി പറ്റിച്ചു എന്നും പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ആശ വിപരീതമായി നിങ്ങളുടെ ആശ നിരർത്ഥകമാണ് എന്ന് ബോധ്യമായി അങ്ങനെ നിരർത്ഥകമാണെങ്കിൽ ആശ തന്നെ എന്തിനു വയ്ക്കണമെന്നായി മഹാത്മാവ് എല്ലാത്തിലും എന്തിനാ ലാഭം നോക്കുന്നത് എന്ന ആദ്യത്തെ ചോദ്യം അല്പം കൂടെ കട്ടിയായി ആശ തന്നെ എന്തിനു വെക്കണം നിരർത്ഥകമായിരിക്കെ കർത്തവ്യമെന്നറിഞ്ഞ് എന്തുകൊണ്ട് ചെയ്തുകൂടാ ആശയാൽ വേണ്ട അതുപോലിതും കർത്തവ്യമെന്ന് കരുതി ശ്രോതവ്യമെന്നറിഞ്ഞ് കേൾക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് സന്തോഷകരമായൊരു ഉത്തരം കിട്ടിയില്ല എന്നായി തർക്കികൻ അപ്പോൾ മഹാത്മാവ് പറഞ്ഞു വേദാന്ത ശ്രവണത്തിൻ്റെ ലാഭം ആത്മലാഭമാണ് ആത്മലാഭമെന്നു പറഞ്ഞാൽ ആത്മാവ് നേരത്തെ തന്നെ ലബ്ധമാണ് ആത്മാവേ ഉള്ളൂ അവിദ്യയുടെ ഹാനിയാണ് വേണ്ടത് ആത്മാവല്ല എന്ന് തോന്നിപ്പിക്കുന്നത് ആവരണവും വിക്ഷേപവുമാകുന്ന അവിദ്യകളാണ് അപ്പോൾ അവിദ്യയാണ് ഇല്ലാതാക്കേണ്ടത് അനാദികാലമായി അവിദ്യ അതിൻ്റെ കാര്യമായ ദ്വൈതപ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു ഈ ആത്മാവിൽ നിന്ന് അനാദികാലമായുള്ള അവിദ്യ ആ അവിദ്യയുടെ കാര്യമായ ദ്വൈതപ്രപഞ്ചത്തെ അതിനെയാണ് എടുത്ത് കളയേണ്ടത് ദ്വൈതപ്രപഞ്ചമാണ് ലാഭനഷ്ടങ്ങളുടേത് ആ ദ്വൈതപ്രപഞ്ചത്തെ തന്നെ ഉച്ഛാടനം ചെയ്യുക എടുത്ത് കളയുക ഇതാണ് വേദാന്തത്തിൻ്റെ പരമപ്രയോജനം അപ്പം പരമപ്രയോജനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നഷ്ടമാണ് ലാഭമല്ല ഈ ലോകം നമുക്ക് നഷ്ടപ്പെടുകയും ആത്മലാഭമുണ്ടാവുകയും നാം ആനന്ദതുന്തിലരാവുകയും ചെയ്യുന്നു എന്ന പരമസത്യം ആശ്ചര്യകരമാണ് ഈ ആശ്ചര്യകരമായ സത്യത്തെ നമുക്കായി ബോധ്യപ്പെടുത്തി തന്ന ഭഗവാൻ്റെ പാദപത്മങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം ഇങ്ങനെ ഉപസംഹരിക്കുക